പരിശുദ്ധ അന്ത്യോക്യ പാത്രർഗീസ്, ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ ബാവ, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിക്ക് അയച്ച ഒരു കത്ത് സഭ ആസ്ഥാനത്ത് ലഭിക്കുകയുണ്ടായി. ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സത്യത്തിന് നിരക്കുന്നതല്ല. ആഗമാന സുറിയാനി സഭയെക്കുറിച്ചും ആഗമാന സുറിയാനി സഭയുടെ സുന്നഹദോസിനെക്കുറിച്ചും അദ്ദേഹം ആ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊരു ആഗമാന സുറിയാനി സഭയുള്ളതായിട്ട് സഭയുടെ ഭരണഘടനയിലോ കാനൂനുകളിലോ മറ്റ് രേഖകളിലോ ഒന്നും കാണുന്നില്ല. സുപ്രീം കോടതി വിധിയിലും ആഗമാന സുറിയാനി സഭ എന്ന് ഒന്നുള്ളതായിട്ട് എങ്ങും പറഞ്ഞു കാണുന്നില്ല. സുപ്രീം കോടതി വിധിയുടെ അന്തസത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് കത്തെഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയിൽ ഒന്നാമതായി നിൽക്കുന്ന 1934 ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. ആ ഭരണഘടന അംഗീകരിക്കണം എന്നുള്ളതാണ് കോടതി വിധിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതായ ഒരു തത്വവും അന്തസത്തയും. വീണ്ടും അദ്ദേഹം പറയുന്നു, 1958 1995 സുപ്രീം കോടതി വിധികൾ ഓർത്തഡോക്സ് സഭ അംഗീകരിക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്ന്. ഇതും സത്യത്തിന് യോജിക്കുന്ന കാര്യമല്ല. കാരണം 1995 സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് വേണ്ടി കോടതി തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് മളിമഠിൻ്റെ നേതൃത്വത്തിൽ ഒരു അസോസിയേഷൻ കൂടണമെന്ന് നിശ്ചയിക്കുകയും അതിലിരുവരും പങ്കുചേരണമെന്ന് പറയുകയും അപ്രകാരം അസോസിയേഷന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ജസ്റ്റിസ് മളിമഠിൻ്റെ നേതൃത്വത്തിൽ നടത്തിയതായ അസോസിയേഷനിൽ നിന്ന് പിന്നോട്ട് പോവുകയും വാക്കൗട്ട് നടത്തുകയും അതിനു പകരം 2002 മറ്റൊരു അസോസിയേഷൻ യോഗം കൂടി 2002 ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കുകയും ചെയ്തത് പാത്രിയാർക്കീസ് വിഭാഗമാണ്. 1958 സുപ്രീം കോടതി വിധി അനുസരിച്ച് അന്ന് സമാധാനമുണ്ടായപ്പോൾ ആ സമാധാന വ്യവസ്ഥയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള തത്വം 34 ഭരണഘടന എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ 1970 മുതൽ അതിനെതിരായിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ അന്ത്യോക്യ പാത്രിയാർക്കീസിന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടാണ് സഭയിൽ വീണ്ടും പ്രശ്നം തലപൊക്കിയത്. അന്ത്യോക്യ പാത്രിയാർക്കീസ് മലങ്കര സഭാ ഭരണത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബഹുമാനം ലഭിക്കണമെങ്കിൽ ആ പാത്രിയാർക്കീസ് മലങ്കര സഭയുടെ സഹകരണത്തോടുകൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് വാഴിക്കപ്പെട്ട പാത്രിയാർക്കീസ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു പാത്രിയാർക്കീസിന് മാത്രമേ 34 ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില ബഹുമാനാദരവുകൾ ലഭിക്കാനായിട്ടുള്ളതായ സാധ്യതയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കാതെയാണ് ഈ കത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇതിൽ പാത്രിയാർക്കീസ് വിഭാഗം 2002 ഉണ്ടാക്കിയ പുതിയ ഭരണഘടനയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല. അതുതന്നെയും ഒരു വിരോധാഭാസമാണ്, അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത സംഗതിയാണ്. 2017 സുപ്രീം കോടതി വിധിയിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നു. 1995 തന്നെ ഈ സഭാതർക്കവും പ്രശ്നങ്ങളും അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ 1995 പാത്രിയാർക്കീസ് വിഭാഗം ആ വിധിയെ വേണ്ട വിധത്തിൽ മാനിക്കുകയും അതിനനുസരിച്ച് പിന്നീടുള്ളതായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ചെയ്യാതിരുന്നതുകൊണ്ടാണ് പ്രശ്നം തീരാതെ മുൻപോട്ട് പോയത് എന്നുള്ളത് 2017 സുപ്രീം കോടതി വിധിയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും വീണ്ടും സമാധാനാലോചനകളെക്കുറിച്ച് പാത്രിയാർക്കീസ് ബാവ പറയുന്നുണ്ട്. ആ സുപ്രീം കോടതി വിധിയിൽ 28 കണ്ടെത്തലുകളുണ്ട്. അതിലാദ്യത്തെ 27 വിസ്മരിച്ചിട്ട് 28-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യം മാത്രമാണ് പാത്രിയാർക്കീസ് വിഭാഗം എപ്പോഴും എടുത്ത് പൊക്കിക്കാണിച്ച് സംസാരിക്കുന്നത്. 27 കാര്യങ്ങളും അംഗീകരിച്ചനുസരിച്ച് കഴിയുമ്പോൾ ആവശ്യമെങ്കിൽ ഭരണഘടന അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഇരു വിഭാഗക്കാരും ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ചകൾ നടത്തി വേണ്ടി വന്നാൽ ഭരണഘടന അമെൻഡ് ചെയ്യാം എന്ന് മാത്രമേ 28-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുള്ളൂ. അതല്ലാതെ ഈ സഭാപ്രശ്നം ചർച്ചയിൽ കൂടെ മാത്രം പരിഹരിക്കണം എന്നുള്ള ഒരു നിബന്ധനയല്ല സുപ്രീം കോടതി വിധിയിലുള്ളത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ വിധി ഇങ്ങനെ ആയിരിക്കുകയില്ലായിരുന്നു.
1975 അന്ത്യോക്യ പാത്രർഗീസുമായിട്ടുള്ള ബന്ധങ്ങൾ മലങ്കര സഭ വിച്ഛേദിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണവും അദ്ദേഹത്തിൻ്റെ കത്തിൻ്റെ അകത്തുണ്ട്. 1958 സമാധാനമുണ്ടാക്കിയിട്ട് 1970 മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടത്വമില്ല എന്ന് കൽപ്പനയിൽ കൂടെ എഴുതിയത് ആരാണ്? അതിനുശേഷം മലങ്കര സഭയിലെ പരിശുദ്ധ കാതോലിക്ക ബാവായെ അകാരണമായി മുടക്കിയത് ആരാണ്? മലങ്കര സഭയുടെ ഭരണഘടന മറികടന്നുകൊണ്ട് ആ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാതെ മലങ്കര സഭയിലെ അംഗങ്ങളെ മെത്രാപ്പോലിത്തന്മാരായി വാഴിച്ച് ഇങ്ങോട്ടയച്ച് ഒരു സമാന്തര ഹൈറാർക്കിയും ഒരു സമാന്തര ഭരണവും ഇവിടെ സൃഷ്ടിച്ചത് ആരാണ്? ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് 1975 മലങ്കര സഭ അന്ത്യോക്യ പാത്രർഗീസുമായിട്ടുള്ളതായ ബന്ധം വിച്ഛേദിക്കുവാനായിട്ട് ഇടയായത് എന്നുള്ളത് കൂടെ ഓർക്കണം. അപ്പോൾ ആരാണ് ഇവിടെ ആരംഭിച്ചത്, എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളത് പ്രത്യേകമായി മനസ്സിലാക്കുക. കത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നു, അന്ത്യോക്യ പാത്രർഗീസിനോട് വിധേയത്വമില്ലാതെ മലങ്കര സഭയ്ക്ക് നിലനിൽപ്പില്ല. ഇത് ഒരു ഭീഷണി പോലെയാണ് അദ്ദേഹം പറയുന്നത്. നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ, മലങ്കര സഭയിൽ എന്നു മുതലാണ് പാത്രർഗീസന്മാർ അന്ത്യോക്യയിൽ നിന്ന് വരാൻ തുടങ്ങിയതും പട്ടം നൽകാൻ തുടങ്ങിയതും എന്നൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1958 സഭയിൽ സമാധാനമുണ്ടാകുന്നത് വരെ 1908 മുതൽ ഇവിടെ ഒരു പാത്രർഗീസിൻ്റെയും സഹകരണം ലഭിച്ചിരുന്നില്ല എന്നുള്ളത്, അബ്ദുൽ മിശിഹ പാത്രർഗീസ് ഇവിടെ വന്ന് കാതോലിക്കായി വാഴിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1974 ശേഷവും അന്ത്യോക്യ പാത്രർഗീസുമായിട്ട് ഒരു ബന്ധത്തിലൊന്നുമല്ല ഈ സഭ തുടർന്നുകൊണ്ടിരുന്നത്. കാരണം മലങ്കര സഭയിലെ കാതോലിക്കായെയും മലങ്കര സഭയിലെ മെത്രാപ്പോലിത്തന്മാരെയും മുടക്കിയത് അന്ത്യോക്യ പാത്രർഗീസാണ്. മലങ്കര സഭ ഇതുവരെയും തിരിച്ചങ്ങോട്ട് ഒരു മുടക്ക് കൽപ്പനയും അയച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബന്ധമില്ലാതെ അന്ത്യോക്യ പാത്രർഗീസുമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷനിൽ ഇരുന്നാൽ മാത്രമേ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത് അവാസ്തവമാണ്. അന്ത്യോക്യ പാത്രർഗീസുമായിട്ട് ബന്ധമില്ലാതെ വളരെയധികം കാലങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭ അതിജീവിച്ച് ജീവിച്ച് ഒരു ന്യൂനതയും ഒരു കുറവും കൂടാതെ മുമ്പോട്ട് പോകുവാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. ഇനിയും മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ AD 52 സ്ഥാപിതമാണ്. 17 നൂറ്റാണ്ടിൽ മാത്രമാണ് സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധം ഈ സഭ ആരംഭിക്കുന്നത്. 1650 വർഷങ്ങൾ അന്ത്യോക്യ പാത്രർഗീസുമായിട്ട് യാതൊരു ബന്ധവും കൂടാതെ ഈ സഭയ്ക്ക് നിലനിൽക്കുവാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും ഇനിയും ഈ സഭ എന്നും നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.